റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്, റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. ഒന്നും ആലോചിക്കാനില്ല, ഇതൊക്കെ പഠിച്ചോ കാണിച്ചു ഓരോ വയ്യാന്ന് കരുതിയാ മതി. പെണ്ണ് എവിടുത്തെയാ? അത് നമ്മുടെ ബസ് ഓണർ മുരളിയുടെ ചേട്ടന്റെ മകൾ നാരായണകുമാര. ഫാമിലി ട്രാൻസ്പോർട്ട് നോക്കിക്കാലി. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്, സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ലെന്ന് നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടെ വെക്കൂലേ? എത്ര വിസിലടിക്കാൻ തോന്നുന്നു നിർത്തി കിട്ടാൻ. എഴുന്നേറ്റിട്ട് ഞാൻ കടക്കെ തന്നെ ഇരിക്കായിരുന്നു, ചായ വരും വരും എന്ന് വിചാരിച്ച്, ആരെയും കണ്ടില്ല. കുമാരേട്ടന്റെ കൂടെ റേഞ്ച് പിടിക്കാൻ മുരളി ഇല്ലെന്നറിഞ്ഞപ്പോ മൂപ്പരാരോടോ കാശ് കടം ചോദിക്കാൻ കാലത്ത് പോണെന്ന് പറഞ്ഞു. ആ തിരക്കിനിടെ ഞാൻ മുരളിയുടെ കാര്യം അങ്ങ് മറന്നു. ചായ ദാ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോളൂ. അത്യാവിക എഇഒയ്ക്ക് പ്രേമലേഖനം എഴുതി. റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്, റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക്. ചെട്ടിക്കാവ് അമ്പലക്കടവ് റൂട്ടിലോടുന്ന സ്ഥിരം പെർമിറ്റുള്ള ബസ് വിൽപ്പനയ്ക്ക് താല്പര്യമുള്ളവർ ഉടൻ സമീപിക്കുക. ഒന്നും ആലോചിക്കാനില്ല, ഇതൊക്കെ പഠിച്ചോ കാണിച്ചു ഓരോ വയ്യാന്ന് കരുതിയാ മതി. ചേട്ടന്മാര് പറഞ്ഞത് ഞാൻ കേട്ടില്ല എന്ന ആക്ഷേപം ഉണ്ടാവും, ഇത്രയല്ലേ ഉള്ളൂ. അത് സാരല്ല, പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഏർപ്പാടാണിത്. ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ വെയിറ്റ്? പോരാത്തതിന് ഗൾഫ് പോണേന്റെ മുന്നേ കണ്ടക്ടർ ലൈസൻസ് എടുത്ത ആളല്ലേ മുരളി. ക്ലീനർ പണിക്ക് ഞാനും ഇല്ലേ? ഏയ്, കണ്ടക്ടറാകാനൊന്നും ഇനി ഞാനില്ല. വേണ്ട, ഉള്ള വില കളിയണ്ടാ, നമുക്ക് വേറെ ആൾ നോക്കാം. ഇവിടെ പുതിയ ബസ് വാങ്ങിയിട്ട് റൂട്ടിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുക, ആ സമയത്താണ് റൂട്ടടക്കം ബസ് കിട്ടണത്. ഭാഗ്യ കണക്കാക്കിയാൽ മതി, ബസ് ചിലപ്പോൾ പഴയതായിരിക്കും, പക്ഷെ റൂട്ടിനാണുള്ള വില. പിന്നെ നമുക്ക് പുതിയ ബസ് ബുക്ക് ചെയ്യുകയും ചെയ്യാലോ. എന്തായാലും നമുക്ക് ചെട്ടിക്കാവ് വരെ ഒന്ന് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. നല്ല പുള്ളിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഏത് എഞ്ചിൻ വേണേലും എടുത്തു നോക്കിക്കോ, ഇത്രയും കണ്ടീഷനായിട്ട് കിട്ടൂല. എനിക്കിത് നോക്കി നടത്താൻ നേരമില്ലാത്തോണ്ടാ. വില ഇത്തിരി കൂടുതലല്ലേന്ന്, കാര്യം ഈ സീറ്റൊക്കെ കീറിയിട്ടുണ്ട്, പിന്നെ മുകളിൽ വശത്തൊക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചില്ലറ പണികളല്ലേ, റൂട്ട് അടക്കം ഒരു ബസ് ഇതിൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും? അല്ല എന്നാലും വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അങ്ങനെ തന്നിഷ്ടപ്രകാരം കാര്യം നടത്താനായിരുന്നു ഉദ്ദേശമെങ്കിൽ എ സി റെസ്റ്റോറന്റ് തുടങ്ങാന്ന് നീ സമ്മതിച്ച എന്തിനാ എന്നെ കൊച്ചാക്കാൻ? വെല്ലേട്ടൻ കുടുംബനാഥനാ, അദ്ദേഹത്തിന്റെ വാക്ക് നീ തട്ടിക്കളഞ്ഞില്ല, എനിക്ക് വിഷമം. ബസിന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടാവുന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉറപ്പിച്ചു പോയി, ഒരാഴ്ചക്കാൻ ബസ് ഇറക്കണം. നീ എന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്താ വെല്ലേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സുനിത മോൾക്ക് നാളെ ഒരു കല്യാണാലോചന വരുന്നു. പെണ്ണ് എവിടുത്തെയാ? അത് നമ്മുടെ ബസ് ഓണർ മുരളിയുടെ ചേട്ടന്റെ മകൾ. അതൊരു വെയിറ്റ് അല്ലേ? ആ, ഏസി റെസ്റ്റോറന്റ് ഉടമയുടെ മോളെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഹേയ്, റെസ്റ്റോറന്റ് ബസിന്റെ അത്ര വരൂല. താനാണ് ഇതിന്റെയൊക്കെ പിന്നല്ലേ? ഏ അല്ല, ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച. ഏതായാലും വല്യേട്ടനോട് നീ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഒരു പ്രായച്ചിത്ത വന്നോണം ഞാനൊരു കാര്യം പറയാം, ബസ്സിന് വല്യേട്ടന്റെ പേരിട്ടാലോ? നാരായണ ബസ് സർവീസ്. എന്താ മഹാ ബോറാണ്? താമ്പോടോ, ഞങ്ങളുടെ വീട്ടുകാരത്തിൽ തനിക്കെന്ത് കാര്യം? വീട്ടുകാരാണ് രണ്ടേട്ടന്മാരെ പേരിരുന്നോട്ടെ, നാരായണകുമാര ഫാമിലി ട്രാൻസ്പോർട്ട് നോക്കിക്കാലി. ബാബുമോന്റെ കാല് കണ്ടതിന് ശേഷമാണ് ഇവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായത്. ബാബുമോൻ ട്രാവൽസ് എന്നാക്കിയാലോ? അതെ, ഒരു ഓമനത്തോട്. ഇവിടെ ആദ്യമായിട്ടുണ്ടായ കുട്ടി സുനിതയല്ലേ? സുനിത മോൾ ട്രാൻസ്പോർട്ട് സർവീസ് എന്നായാലും കുഴപ്പമൊന്നുമില്ല. ഏയ്, ബസ്സിന് മനുഷ്യന്മാരുടെ പേരിടുന്ന ശരിയല്ല. നമ്മുടെ കുടുംബം കരകയറിയത്, നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിയത്, ചേട്ടന്മാരൊക്കെ രക്ഷപ്പെട്ടത്. എന്തിന്? എനിക്ക് ഈ ബസ് മേടിക്കാനുള്ള യോഗം തന്നെ ഉണ്ടായത് എല്ലാം ഗൾഫിലെ പണം കൊണ്ടാണ്. അതുകൊണ്ട് ആരും എതിര് പറയരുത്. നമുക്ക് ഗൾഫ് മോട്ടോഴ്സ് എന്ന് പേരിടാം. അത് കലക്കി മുന്തിയ പേര് ഗൾഫ് മോട്ടോഴ്സ്.
ഹംസേ, ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ? ബോർഡ് പിന്നെ ബസിന്റെ അത്ര വലിപ്പുണ്ടാവും? ഒരു ബസിന്റെ ഓഫീസിന് ഈ ബോർഡൊക്കെ തന്നെ ധാരാളം. ഒരു ബസ് ഇപ്പോ നാളേത് 4, 10, 50 ഒക്കെ ആയിക്കൊടുന്നില്ലല്ലോ. സഹായിക്കട്ടെ. അതെ, ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കായിരുന്നു അല്ലേ? അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ലേ? നമുക്ക് നേരെ മട്ടത്തിൽ അങ്ങനെ പോയാ പോരാ. ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെന്നായാലും ശരി, 10,000 രൂപ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട. ചേച്ചേ, എന്താ ഹംസ പറയുന്നത്? പാവം തൊഴിലാളികള്. ഹംസക്കറിയോ, ഇപ്പോ ഞാനൊരു ബസ് ഓണറാണ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ്. ഡിപ്പോസിറ്റ് വാങ്ങിയാല് കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആത്മാർത്ഥത കുറയും. ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ്. മനസ്സിലായോ? ഞാൻ നാട്ടടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു. ഒരു 50 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി. എന്റെ പാർട്ടിയേഴ്സിന്റെ മുമ്പ് ഞാൻ മാറി പോട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, അതിൽ നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. കുമാരേട്ടൻ അത്രമാത്രം അന്യനായിട്ട് എന്നെ കാണരുത്. കാശും പടവൊന്നുമല്ല, എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്. അവർക്ക് നീ ജോലി കൊടുക്കണം. പറ്റില്ലേ പറഞ്ഞു? അല്ല ബീബി, ആത്മാർത്ഥതയും കഴിവുള്ളവരാണെങ്കിൽ മിടുക്കന്മാരാണ് എങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ 20 വർഷം കുന്നിലും മലയിലും ട്രക്ക് ഓടിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്തുട്ടി. അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ. പിന്നെ ദയവേത് കിളിന്റെ കാര്യം പറയരുത്, അതിന് ഞാനുണ്ട്. ആ പോട്ടെ. റൈറ്റ്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. വത്സ, എന്തോ എങ്ങനെയുണ്ട് കളക്ഷൻ? തുടങ്ങുന്ന ദിവസമല്ലേ മുതലാളി, ഏതായാലും മോശം വരില്ലാന്ന് തോന്നുന്നു. ലഗേജ് തീരെ കുറവാണല്ലേ. അങ്ങോട്ടുള്ള ട്രിപ്പിൽ നല്ല ലഗേജ് ഉണ്ടാവും, ഇങ്ങോട്ട് പിന്നെ നാട്ടുമ്പുറല്ലേ. ഈ ലഗേജിനൊക്കെ നല്ലോണം ചാർജ് ചെയ്തോണ്ട് ഒട്ടും കുറയ്ക്കണ്ട. വണ്ടിക്ക് വല്ലാത്ത കുലുക്കുണ്ട്, സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏത് തകരാറ്? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ, പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറെ, സ്പീഡ് തീരെ പോരാട്ടോ. നമ്മളാരാണാവോ? ആരാ മുതലാളിയുടെ? അല്ലെന്ന്, നിങ്ങൾക്ക് വിസിലടിച്ചാ ചെവിടി വെക്കൂലേ? എത്ര വിസിലടിക്കാന്നോ നിർത്തി കിട്ടാൻ. ആവശ്യത്തിനടിച്ചാ കേക്കും. അതെ, ഈ പാസഞ്ചേഴ്സിനോട് നല്ല പെരുമാറ്റമായിരിക്കണം. അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം അല്ലേ? പിന്നെ മുരളി, ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ, പറഞ്ഞു. എങ്ങോട്ടാണ് വരണേ? ഞാനൊന്നൊരു ടാക്സിക്കാരനെ കണ്ട് ഓടിയില്ലേ, അയാൾക്കൊരു 1,500 രൂപയുടെ പഴയ ഇടപാടുണ്ട്.
കൊച്ചി കോയമ്പത്തൂരൊക്കെ മുരളിനെ തരഞ്ഞെന്ന വകയിലിന്ന് അതിപ്പോ ഉണ്ടാവോ? നോക്കട്ടെ. ഈ പപ്പം വിശ്വാസിന് എന്തിനാ കൂടെ കൊണ്ട് ഇങ്ങനെ എടുക്കണേ? പാവം. പിന്നെ അല്ല ഒന്നുമില്ല. അതെ, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? ബോൾട്ട് നാളെ കാലത്ത് മാറ്റിയപ്പോ. ബോൾട്ട് അല്ല, ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും? പുറപ്പെടുകയായി അല്ലേ? എന്നാ ഞാൻ പോയിക്കോട്ടെ, ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട്. പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഏ പോ. ഓക്കെ ബൈ.